വെൽക്കം ടു ഓർത്തോസ് ബ്ലോഗ്. ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായതുകൊണ്ടാണ് ഞാൻ ഇടാണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ആപ്പിൾ ജ്യൂസാണ് ഉണ്ടാക്കാൻ പോണത്. ആപ്പിളും നാരങ്ങയും ലെമണും കൂടിയിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാനിവിടെ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫ്രഷായിട്ട് നമ്മൾ ഫാമിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ട് തന്നതാണ് ആപ്പിൾ. ഇത് പിന്നെ നല്ല ഇതിൽ രണ്ട് മൂന്ന് തരം ആപ്പിളുണ്ട്. ഇത് അടിപൊളി എല്ലാ ഐറ്റിൻ്റെ ടേസ്റ്റും വ്യത്യാസമാണ്. അപ്പോൾ പിങ്ക് ലേഡിയാണ് ഇത്. പിന്നെ സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതാണ് അത്. ഇത് ഏറ്റവും വിലക്കുറവാണ് ഇവിടെ ഈ നമ്മുടെ ഇവിടെ കിട്ടുന്നത്. പല ടൈപ്പിലുള്ള ആപ്പിളും നമുക്കിവിടെ കിട്ടാറുണ്ട്. ഇത് ഫ്രഷായിട്ട് ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ട് തന്നാണ്. അവിടെ ഫാമുണ്ട്, അവിടെ നിന്ന് പറിച്ചിട്ട് ഇവിടെ കൊണ്ട് തന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന്. ഞാനിവിടെ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇത്രയും കൊണ്ടു. പിന്നെ ഞാൻ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഞാൻ ഹണിയാണ് ഇടാൻ പോണത്. ഇതിന് വലിയ പണിയൊന്നുമില്ല, ഇത് ഭയങ്കര ടേസ്റ്റുമാണ്. ഞാനിവിടെ ഒരു മിക്സഡ് ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇപ്പോൾ ആപ്പിൾ കട്ട് ചെയ്തതും ഇഞ്ചിയും കൂടി ഇതിലോട്ട് ഇടണം. പിന്നെ വേണ്ടത് ഒരു നാരങ്ങയുടെ പകുതി. ഇപ്പോൾ ചെറിയ നാരങ്ങയാണെങ്കിൽ നിങ്ങൾ ചെറുത് ഒരു നാരങ്ങ ഇട്ടോളൂ, ചെറുതാണെങ്കിൽ ഒരെണ്ണം ഇട്ടോളൂ. ഇതിപ്പോൾ ഞങ്ങളുടെ വലുതാണ് കിട്ടിയിരിക്കുന്നത്, അപ്പോൾ ഞാൻ അതിൻ്റെ ഹാഫാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഇതിലോട്ട് പിടിക്കുക. ഇതൊക്കെ ഇതിലൊക്കെ ഇത് ഇട്ട് കഴിഞ്ഞാലാണ് ഈ ആപ്പിൾ ജ്യൂസിന് ഭയങ്കര ടേസ്റ്റ്. സാധാരണ നമ്മൾ ആപ്പിൾ വെറുതെ ഇട്ട് അടിച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു ടേസ്റ്റ് കിട്ടും, കിട്ടാതല്ല. പക്ഷെ എന്നാലും കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് ടേസ്റ്റ് ഫീൽ ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താലാണ് നല്ല ടേസ്റ്റ് കിട്ടുക. പിന്നെ വേണ്ടത് ഹണി. ഹണി ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ജ്യൂസ് ഒന്ന് അടിച്ചതിന് ശേഷമാണ് നമ്മളത് അരിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് അങ്ങനെ കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അരിച്ചതിന് ശേഷം നമുക്ക് ഹണി യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാനിവിടെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് അടിക്കാൻ പോണത്. ഞാൻ കുറച്ച് ഇവിടെ ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് കുറച്ച് വെള്ളം ഒഴിക്കുക. ഇതെല്ലാം ഒന്ന് അടിച്ച് എടുക്കട്ടെ, അടിച്ചെടുത്തിട്ട് കാണിക്കാം. നമ്മുടെ ആപ്പിൾ ഞാൻ നന്നായിട്ട് പേസ്റ്റ് മാതിരി നന്നായിട്ട് അരച്ചു അടിച്ചെടുത്തു. എന്നിട്ട് ശേഷം ഞാൻ അരിച്ചു, അരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഒരുപാട് ഈ ആപ്പിളൊക്കെ നല്ലോണം പിന്നെ ഫൈബറൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ കുടിക്കുകയാണെങ്കിൽ നല്ല തന്നെയാണ്. അപ്പം ഞാൻ രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാം. അപ്പം ഞാനിത് അരിച്ചു, അരിച്ചതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഹണി ആഡ് ചെയ്യാണ്. ഹണി ഇതിൽ നമ്മൾ അടിച്ചെടുത്ത് ഇട്ടിട്ടില്ല, ആഡ് ചെയ്തിട്ടില്ല. പഞ്ചസാരയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ അരയ്ക്കുമ്പോൾ നമ്മൾ ഈ ആപ്പിൾ ഇട്ടതിന് ശേഷം അതിലോട്ട് പഞ്ചസാര ഇട്ടോളൂ. ഞാനിതിൽ ഹണി ആയതുകൊണ്ട് ഇതിൽ ആഡ് ചെയ്യണം. ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ ഹണി ഇടുന്നത്. ഹണി എടുക്കുമ്പോൾ നല്ല ബ്രാൻഡിൻ ആയി ബ്രാൻഡ് കിട്ടുമല്ലോ, അതിനനുസരിച്ചിട്ട് നിങ്ങൾ വാങ്ങിക്കുക. നന്നായിട്ട് കലക്കുക. നമ്മുടെ ഞാൻ ആദ്യം നമ്മുടെ ഇവിടെ നല്ല തണുപ്പാണ്, അപ്പോൾ ഹണി നല്ല ഇവിടെ എന്താ പറയുക കട്ടിയിലായിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ബൗളിൽ ഇട്ട് കഴിഞ്ഞാൽ കലക്കി ചെയ്യും മിക്സാവും വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. ഞാനത് ആദ്യം എടുത്ത് അതിൽ തന്നെ ഹണി അതിലിട്ടിട്ട് നമുക്കൊന്ന് ജാർ മിക്സിയിലൊന്ന് ഞാനൊന്ന് കറക്കിയെടുത്തു. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞാൻ ഇതാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത്. നിങ്ങൾ എന്തായാലും ഈ രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിലേ ഈ രീതിയിലൊന്ന് ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളും ഫീഡ്ബാക്കും എല്ലാം ഒന്ന് അറിയിക്കും. നമ്മുടെ ആപ്പിള്, ലെമൺ, ജിഞ്ചർ ഇതെല്ലാം വെച്ചിട്ട് നമ്മളൊരു പിന്നെ ജ്യൂസാണ് തയ്യാറാക്കുന്നത്, ആപ്പിൾ ജ്യൂസാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കും. അടുത്ത നമുക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി ഒരു അടുത്തൊരു അടിപൊളിയായിട്ട് വീഡിയോ വരുന്നവരെ ഓക്കെ, ബൈ ബൈ, സീ യു.